കൊടിയത്തൂരിൽ പാർട്ട് ടൈം ലൈബ്രറി നിയമനത്തിന്റെ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ ഇടത് മെമ്പർമാർ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. സംഭവത്തിൽ DYFI ഇടതുമുന്നണിയും പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചു. കൊടിയത്തൂർ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറി നിയമനത്തിന് പഞ്ചായത്ത് അംഗം കോഴ ആവശ്യപ്പെട്ടതായുള്ള വിവാദത്തിലാണ് പ്രതിഷേധം കനക്കുന്നത്. വിഷയത്തിൽ ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് മെമ്പർമാർ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. സിജി കുറ്റിക്കൊമ്പിൽ കോമളം തോണിച്ചാൽ എന്നിവരാണ് ഇറങ്ങിപ്പോയത്. വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. നമ്മുടെ ഈ ഭരണസമിതിയിൽപ്പെട്ട ഒരു മെമ്പറ് കൈക്കൂലി ആവശ്യപ്പെട്ടുകൊണ്ട് ഫോണിൽ കൂടെ സംസാരിച്ച് പാവപ്പെട്ട ആ കുടുംബത്തോട് കൈക്കൂലി ആവശ്യപ്പെട്ടുകൊണ്ട് ഫോണിൽ സംസാരിക്കുകയും അതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ ബോർഡിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അവര് അതിന് വിശദീകരണമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഭരണസമിതി രാജിവെക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒത്തിരി നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടെ നിന്നൊക്കെ അതിനൊക്കെ പൈസ മേടിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അന്നേരം അതിനൊരു വ്യക്തമത വരുത്തണം. അതേസമയം ഇടതുമുന്നണിയും DYFI പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച DYFI മാർച്ചും അടുത്ത ചൊവ്വാഴ്ച ഇടതുമുന്നണി മാർച്ചും നടക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടന്ന നിയമനത്തിന് വരെ കോഴ ചോദിക്കുന്ന അവസ്ഥയാണെന്ന് CPM നേതാവ് ജോണി ഇടശ്ശേരി പറഞ്ഞു. ഈ വിഷയത്തിൽ പാർട്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. UDF തനിനിറം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നുകാട്ടുമെന്നും ഭരണസമിതി രാജിവെച്ച് പുറത്തു പോകണമെന്നും ജോണി ഇടശ്ശേരി ആവശ്യപ്പെട്ടു. എംപ്ലോയ്മെന്റ് വഴി നിയമനം നടത്തുന്നതിന് പോലും കോഴ വാങ്ങുന്നുവെന്ന് പരസ്യമായിട്ട് അവർ സമ്മതിക്കുകയാണ്. അതിന്റെ തെളിവാണ് പുറത്തു വന്നത്. അതുകൊണ്ട് ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ UDFന്റെ ഈ തനിനിറം, അവരുടെ ഈ തനിനിറ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. UDFന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഇക്കാര്യത്തിൽ മറുപടി പറയണം. ഈ ഭരണസമിതി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഈ കൊടിയത്തൂർ പഞ്ചായത്തിന്റെ UDF ഭരണസമിതി രാജിവെക്കുകയാണ് വേണ്ടത്. രാജിവെച്ച് മാതൃക കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി അതിശക്തമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തുടർ ദിവസങ്ങളിൽ നടക്കും. CTV പ്രാദേശിക വാർത്ത മുക്കം.